നമസ്കാരം. ഞാൻ ശ്രീറാം. എല്ലാവർക്കും ഭാസ്കീസ് അക്കാദമിയിലേക്ക് സ്വാഗതം. ചൊവ്വയിലും ചന്ദ്രനിലും പോയി തിരിച്ചെത്തിയ മനുഷ്യൻ പലപ്പോഴും ഒരു റോഡ് മുറിച്ചു കിടക്കുവാൻ പരിശ്രമിച്ച് പരാജയപ്പെടുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതേപോലെ തന്നെ ഡിഗ്രികൾ ധാരാളം വാരിക്കൂട്ടിയിട്ടുണ്ടെങ്കിൽ, മത്സര പരീക്ഷയ്ക്ക് ഒരുപാട് തവണ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ടെങ്കിൽ, പലപ്പോഴും പരീക്ഷയുടെ കട്ട് ഓഫ് എന്ന കടമ്പയിൽ തട്ടി പരാജിതരായ ഒരു കൂട്ടം ചെറുപ്പക്കാർ നമ്മുടെ കൺമുന്നിൽ ഉള്ള കാഴ്ച നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. എങ്ങനെയാവണം വിജയം നേടേണ്ടത്, ഏത് രീതിയിലാണ് അതിനുവേണ്ടി സഞ്ചരിക്കേണ്ടത് എന്ന ഒരു യാത്ര. ആ യാത്രയിലേക്കാണ് ഭാസ്കീസ് അക്കാദമി ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ വിജയത്തിന്റെ സ്വന്തം നാമം ഉറപ്പിക്കുവാൻ തയ്യാറെടുത്ത ഒരു കൂട്ടം ചെറുപ്പക്കാർ തുടങ്ങിയ ഭാസ്കീസ് അക്കാദമി ഒക്ടോബർ 13 തീയതി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പ് എപ്രകാരം നടത്തണം എന്ന് ഉദ്യോഗാർത്ഥികൾക്കായി ഒരു നുറുങ്ങ് വിശകലനം നടത്തുകയാണ് ഇവിടെ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം ഇത്ര മാത്രമാണ്. ഇനി ഏകദേശം 55 ദിവസങ്ങൾ മാത്രമാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്കായി നമ്മളുടെ കൺമുന്നിൽ ഉള്ളത്. ഈ 55 ദിവസം നമ്മൾ എങ്ങനെ ചെയ്യണം, ഏത് രീതിയിൽ ചെയ്യണം, ഹാർഡ് വർക്ക് ചെയ്യണമോ അതോ സ്മാർട്ട് വർക്ക് ചെയ്യണമോ, അതാണ് നമ്മൾ ഇവിടെ ചിന്തിക്കേണ്ടത്. കഠിനാധ്വാനം ചെയ്യുവാൻ തയ്യാറുള്ള നമ്മൾ ഒരൽപ്പം ബുദ്ധിപരമായ വിശകലനം നടത്തി പഠനത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടുന്ന സമയമാണ് ഇതെന്നാണ് ഭാസ്കീസ് അക്കാദമിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുവാനായിട്ടുള്ളത്. നാളിതുവരെ PSC നടത്തിയിട്ടുള്ള സിലബസ് അനുസരിച്ചുള്ള ഡിഗ്രി പരീക്ഷകളിൽ ഏറ്റവും ഒടുവിലത്തേതാണ് ഈ വരാനിരിക്കുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷ എന്ന ഒരു സൂചനയും. എങ്കിൽ അത് എങ്ങനെ തരണം ചെയ്യും, ഏത് രീതിയിൽ പരിശ്രമിച്ചു കഴിഞ്ഞാൽ കട്ട് ഓഫ് എന്ന കടമ്പ കടക്കും. സാധാരണഗതിയിൽ 70% മാർക്ക് സ്കോർ ചെയ്യുന്ന ഏതൊരാൾക്കും ഈ പരീക്ഷയുടെ കട്ട് ഓഫ് കടക്കുവാനായിട്ട് സാധിക്കുന്നതാണ് എന്നുള്ളതാണ് ഭാസ്കീസ് അക്കാദമിയുടെ ഒരു നിഗമനം. എങ്കിൽ എപ്രകാരം നമുക്ക് ആ 70% മാർക്ക് നേടിയെടുക്കുവാൻ സാധിക്കും, ഏത് രീതിയിൽ അതിനെ പഠിക്കേണ്ടുന്ന വിഷയങ്ങളെ നമ്മൾ തരംതിരിക്കും, അതെല്ലാം ഇതാ നിങ്ങൾക്കായി ഭാസ്കീസ് അക്കാദമി ഒരുക്കിയിരിക്കുന്നു. കോൺസ്റ്റിറ്റ്യൂഷൻ, IT, ഇംഗ്ലീഷ്, മലയാളം, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ്, കറന്റ് അഫയേഴ്സ്, കേരള ഫാക്ട്സ്, ജനറൽ സയൻസ്, ഇന്ത്യ ഫാക്ട്സ് എന്നിങ്ങനെ 10 മേഖലകളിൽ നിന്നായി 100 ചോദ്യങ്ങളാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നത്. ഇതിൽ 80% ചോദ്യം നമുക്ക് വളരെ ഈസിയായി വാങ്ങിക്കുവാൻ സാധിക്കുന്ന ഒരു മേഖലയിൽ നിന്നാണ് എന്നും കൂടി പ്രത്യേകം ഓർക്കേണ്ടത്. കാരണം പഠിച്ചെടുക്കുവാനായി അധികം ബുദ്ധിമുട്ടില്ലാത്ത കോൺസ്റ്റിറ്റ്യൂഷൻ, IT, ഇംഗ്ലീഷ്, മലയാളം, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ്, കറന്റ് അഫയേഴ്സ്, കേരള ഫാക്ട്സ്, ഈ ഒരു മേഖലയിൽ നിന്നും 80% ചോദ്യങ്ങൾ എല്ലാ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കും ഉണ്ടാകും എന്നതിൽ യാതൊരു തർക്കവുമില്ല. ജനറൽ സയൻസ്, ഇന്ത്യ ഫാക്ട്സ് എന്നീ വിഷയങ്ങളിൽ നിന്നും 20% മാർക്കും ഉണ്ടാകും, അതിലും യാതൊരു തരത്തിലുള്ള ആക്ഷേപവും ഇല്ല. എങ്കിൽ പിന്നെ എവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? നമ്മുടെ പഠനത്തിന്റെ ഏറിയ പങ്കും നമ്മൾ ചെലവിടും. ചുരുക്കി പറഞ്ഞാൽ 60% അധികം നമ്മളുടെ അധ്വാനം നമ്മൾ ചെലവിടുന്നത് ജനറൽ സയൻസ്, ഇന്ത്യ ഫാക്ട്സ് എന്നീ വിഷയങ്ങൾ പഠിക്കുവാൻ വേണ്ടി മാത്രമാണ്. ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഹിസ്റ്ററിയും ജോഗ്രഫിയും എക്കണോമിക്സും സ്കീംസും മിസലേനിയസ് പോയിന്റ്സും അടങ്ങുന്ന ജനറൽ സയൻസ്, ഇന്ത്യ ഫാക്ട്സ് ഈ വിഷയങ്ങളിൽ നിന്നും പരീക്ഷ എഴുതുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് പരമാവധി സ്കോർ ചെയ്യുവാൻ സാധിക്കുന്നത് 20% മാർക്കാണ്. ഈ 20% മാർക്ക് നേടുവാനായി ആ ഉദ്യോഗാർത്ഥി ചെലവഴിക്കുന്നത് അവൻ പഠനത്തിനായി നീക്കിവയ്ക്കുന്ന സമയത്തിന്റെ 60% അധികം. എന്നാൽ വളരെ അനായാസം മാർക്ക് സ്കോർ ചെയ്യുവാൻ സാധിക്കുന്ന 80% സിലബസ് പഠിക്കേണ്ടിയിരിക്കുന്ന ഈ ഒരു മേഖലയ്ക്കായി ഒരു സാധാരണ ഉദ്യോഗാർത്ഥി ചെലവിടുന്ന സമയം വെറും 40% മാത്രം. അപ്പോൾ ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സ്മാർട്ട് വർക്ക് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത്. 80% മാർക്ക് ഈസിയായി നമുക്ക് നേടുവാനായിട്ട് സാധിക്കുന്ന ഈ വിഷയം പഠിക്കുവാനായി നമ്മളുടെ സമയത്തിന്റെ ഏറിയ ഭാഗവും
മുക്കാൽ ഭാഗവും ഒരു 75% സമയമെങ്കിലും നമ്മൾ നീക്കിവെക്കേണ്ടതാണ്. കാരണം അധികം സമയം മെനക്കെടേണ്ട ആവശ്യമില്ല. ചുരുങ്ങിയ വിഷയങ്ങൾ മാത്രം ഇനി പഠിച്ചാൽ തന്നെ നല്ല രീതിയിൽ സ്കോർ ചെയ്യുവാനായിട്ട് സാധിക്കുന്ന വിഷയങ്ങൾ, കോൺസ്റ്റിറ്റ്യൂഷൻ, IT, ഇംഗ്ലീഷ്, മലയാളം, ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ്, കറണ്ട് അഫയേഴ്സ്, കേരള അഫയേഴ്സ്, ഈ വിഷയങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് 80% വിഷയങ്ങൾ നമ്മൾ പഠിച്ചു എന്നൊരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാവും. അതോടൊപ്പം തന്നെ പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സെഗ്മെന്റിൽ, കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള സെഗ്മെന്റിൽ നിന്നും 10 ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ 8 ചോദ്യവും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. IT ഇംഗ്ലീഷിലും മലയാളത്തിലും എല്ലാത്തിലും ഇതേപോലെ 10-ൽ 8 ചോദ്യവും നമ്മുടെ കൈവെള്ളയിൽ കിടക്കുന്നതാണ്. അങ്ങനെയെങ്കിൽ 80% ചോദ്യം നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ 64 മാർക്ക് നമ്മുടെ ഉള്ളം കയ്യിലിരിക്കും. ആ 64 മാർക്ക് നമുക്ക് ഷുവറാണ്. നമ്മളുടെ 75% സമയവും നമ്മൾ ഈ 8 മേഖലയ്ക്ക് വേണ്ടി മാത്രം പഠിക്കുവാനായി നീക്കിവെച്ചത്. എന്നാൽ ഇപ്പുറത്ത് ജനറൽ സയൻസ്, ഇന്ത്യ ഫാക്ട്സ് എന്നീ വിഷയങ്ങൾ നമ്മൾ എത്ര സമയം കൂടുതൽ പഠിക്കാനിരിക്കുന്നുവോ അതനുസരിച്ച് നമുക്ക് മാർക്ക് കൂടുതൽ നേടുവാൻ സാധിക്കില്ല. കാരണം ഇവിടെ ലഭിക്കുന്ന മാർക്ക് പരമാവധി 20% മാർക്കാണ്. ഒരു ശരാശരി പഠനം നിലവാരം പുലർത്തുന്ന ഒരു കുട്ടിക്ക് തന്നെ 12 മാർക്കുകൾ, അതായത് 20% ആ ചോദ്യങ്ങളിൽ 20 ചോദ്യങ്ങളിൽ 12 മാർക്ക് നേടിയെടുക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നേടുന്ന ഈ 64 മാർക്കും ഈ ഒരു 12 മാർക്കും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ലഭ്യമാകുന്നത് 76% മാർക്കാണ്. അതായത് 75% മാർക്കിന് മുകളിൽ വളരെ അനായാസം നമുക്ക് സ്കോർ ചെയ്യുവാനായിട്ട് സാധിക്കും. റാങ്ക് ലിസ്റ്റിൽ ജോലി ഉറപ്പാക്കുന്ന ഒരു മാർക്ക് നമുക്ക് നേടിയെടുക്കുവാനും സാധിക്കും. ഇതാണ് സ്മാർട്ട് വർക്ക് എന്നതുകൊണ്ട് നമ്മൾ വിലയിരുത്തുന്ന പഠന ശൈലി എന്ന് പറയുന്നത്. ഇനി പരീക്ഷാ സമയം അടുക്കുമ്പോൾ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ തേടി പിടിച്ച് പഠിക്കുവാൻ പോകുന്ന ഒരു പ്രവണതയുണ്ട്. പക്ഷേ അതിലേക്ക് നമ്മൾ അധികം പോകേണ്ട എന്നതുമാണ് ബാസിസ് അക്കാഡമിക്ക് പറയുവാനുള്ളത്. ഇനി പഠിക്കണമെന്നുണ്ടെങ്കിൽ കറന്റ് അഫയേഴ്സ് നമ്മൾ കൂടുതലായി പഠിക്കുക. കാരണം പഠിക്കും തോറും ഓരോ മാർക്ക് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നത് ഇതാണ്. ബാക്കിയുള്ള വിഷയങ്ങൾ പഠിച്ചത് ആവർത്തിച്ചു പഠിച്ച് ഒന്നുകൂടി ഉറപ്പുവരുത്തുക. നമ്മുടെ കയ്യിലുള്ള അറിവും മാർക്കും നഷ്ടപ്പെടാതെ ഇരിക്കുക. ആവർത്തിച്ചു പഠിക്കണമെന്നുണ്ടെങ്കിൽ കറന്റ് അഫയേഴ്സ് മാത്രമായിട്ട് പഠിക്കുക. കാരണം കഴിഞ്ഞ അസിസ്റ്റന്റ് ഗ്രേഡ് പരീക്ഷയിൽ നമ്മൾ പഠിച്ച അതേ പാറ്റേണിലുള്ള പരീക്ഷ തന്നെയാണ് ഇവിടെയും നടക്കാനിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ഒന്നും പഠിക്കേണ്ടതില്ല. പഠിച്ചത് വീണ്ടും വീണ്ടും ആവർത്തിച്ചു പഠിക്കേണ്ടതാണ്. ഇനി പരീക്ഷയെ നമ്മൾ സമീപിക്കുമ്പോൾ, പരീക്ഷ ഹാളിൽ ചെല്ലുമ്പോൾ, ചോദ്യപേപ്പർ കിട്ടുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മുന്നിൽ 4 ഓപ്ഷനുകൾ നമുക്ക് ലഭ്യമാകാറുണ്ട്. A, B, C, D ഇങ്ങനെ 4 ഓപ്ഷനുകൾ. ഈ 4 ഓപ്ഷനുകളിൽ നമുക്ക് ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അത് ഒരെണ്ണം ഒഴിവാക്കണം എന്ന് തോന്നാറിൽ നമ്മൾ അതങ്ങോട്ട് അറ്റൻഡ് ചെയ്യുകയാണ് പതിവ്. അപ്പോൾ അങ്ങനെ അറ്റൻഡ് ചെയ്യുന്ന ഈ ഒരു പ്രവണത നമ്മൾ പാടെ ഒഴിവാക്കേണ്ടതാണ്. അപ്പോൾ അവിടെ എന്താണ് നമ്മൾ ചെയ്യണം? നമുക്ക് അറിയുന്നു എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാം, അറിയില്ല എന്നുണ്ടെങ്കിൽ അതങ്ങോട്ട് ഒഴിവാക്കാം. പക്ഷെ പലരും അതിന് തയ്യാറില്ല. പലരും അതിന് പകരമായിട്ട് ബ്ലാങ്ക് ബബ്ലിംഗ് എന്ന പ്രക്രിയയ്ക്ക് പോകും. ചുരുക്കി പറഞ്ഞാൽ കറക്കിക്കുത്ത് എന്ന പരിപാടിക്ക് പലരും തുനിയാറ്. ഇങ്ങനെ കറക്കിക്കുത്തുമ്പോൾ അത് ചിലപ്പോൾ നമുക്ക് നഷ്ടമുണ്ടാക്കാറുണ്ട്, ചിലപ്പോൾ ലാഭമുണ്ടാക്കാറുണ്ട്. എന്നാൽ ലാഭവും നഷ്ടവും നമുക്ക് ഏത് സമയത്തും വരുത്തിവെക്കുന്ന ഒരു പ്രക്രിയയാണ് കറക്കിക്കുത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ഒരു പ്രക്രിയയ്ക്ക് നമ്മൾ മുതിരുമ്പോൾ ശാസ്ത്രീയമായ ഒരു അവലോകനം നടത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഏതെങ്കിലും 2 ഓപ്ഷനുകളെങ്കിലും നമുക്ക് സംശയമുണ്ടെങ്കിൽ മാത്രം അത് അറ്റൻഡ് ചെയ്യുക. അത്തരത്തിലുള്ള ചോദ്യങ്ങളെ മാത്രം നമ്മൾ കറക്കി കുത്തുവാനായിട്ട് പോകുക. അങ്ങനെ എത്ര ചോദ്യം വരെ ചെയ്യാം? 100 ചോദ്യത്തിൽ ഒരു 15 ചോദ്യം വരെ സമർത്ഥനായ ഒരാൾക്ക് ചെയ്യാം. അതിന് മുകളിൽ പോകരുത് എന്നുള്ളതാണ് ബാസിസ് അക്കാഡമിയുടെ ശക്തമായ നിർദ്ദേശം. കാരണം 15% എന്ന് പറയുമ്പോൾ 15 ചോദ്യങ്ങൾ, ഈ 15 ചോദ്യങ്ങൾ ചെയ്യാം എങ്ങനെയാണെങ്കിലും അതിൽ ഒരു 2 എണ്ണമെങ്കിലും നമുക്ക് സംശയമുള്ളതുണ്ടെങ്കിൽ മാത്രം നമുക്ക് ചെയ്യാം, അതല്ലെങ്കിൽ അതുകൊണ്ട് ഒഴിവാക്കാം. അങ്ങനെ ചെയ്താൽ 15 ഒരു പകുതി മാർക്ക്, ഒരു 7 മാർക്കെങ്കിലും നമുക്ക് സേഫ് ആയിട്ട് കൈവശം വയ്ക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ബാസിസ് അക്കാഡമിയുടെ നിയമം. അതല്ല, ചുമ്മാ കണ്ണുകൂട്ടി നമ്മൾ കറക്കിക്കുത്ത് എന്ന പ്രക്രിയയ്ക്ക് പോവുകയാണെങ്കിൽ ചെയ്യുന്ന ആ ഒരു ചോദ്യം തെറ്റിക്കഴിഞ്ഞാൽ 1 മാർക്ക് നമുക്ക് നഷ്ടപ്പെടും. അതോടൊപ്പം തന്നെ നമ്മുടെ കൈവശമിരിക്കുന്ന 3-ൽ 1 മാർക്കും നമുക്ക് നഷ്ടപ്പെടും. അതായത് ഒരു ചോദ്യം തെറ്റിച്ചു കഴിഞ്ഞാൽ 1.33 മാർക്കാണ് നമുക്ക് നഷ്ടപ്പെടുക എന്ന് നമ്മൾ ഓർക്കേണ്ടതാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ടുന്ന ഒന്നാണ് ഈ ബ്ലാങ്ക് ബബ്ലിംഗ് അഥവാ കറക്കിക്കുത്ത് എന്ന് പറയുന്നത്. ഇനി ബാസിസ് അക്കാഡമിയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ
ഖാസിസ് അക്കാദമി കഴിഞ്ഞ അസിസ്റ്റന്റ് ഗ്രേഡ് പരീക്ഷയ്ക്ക് ഇവിടെ രണ്ട് ക്രാഷ് കോഴ്സുകൾ നടത്തുകയുണ്ട്. ഈ രണ്ട് ക്രാഷ് കോഴ്സിലും പങ്കെടുത്ത വിദ്യാർത്ഥികളിൽ 70% മാർക്കിൽ ഒരുപാട് ആളുകൾക്ക് സ്കോർ ചെയ്യുവാനായിട്ട് സാധിച്ചു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നൽകിയ ആ ഒരു പഠന നിലവാരം എന്ന് പറയുന്നത് ഒരുപക്ഷെ വിദ്യാർത്ഥികൾക്ക് അവരുടെ ജീവിതത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജോലി നേടിയെടുക്കുവാനായിട്ട് പ്രാപ്തമാക്കുന്ന ഒന്നാണ് എന്ന് ഞങ്ങൾക്ക് അഭിമാന പുരസ്സരം പറയുവാനായിട്ട് സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഞങ്ങൾ അഭിമാന പുരസ്സരം മറ്റൊരു കാര്യം കൂടി നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്. ആലപ്പുഴ ജില്ലയിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരിശീലനം നൽകുന്ന ഏക സ്ഥാപനവും ഖാസിസ് അക്കാദമി. ആത്മാർപ്പണമുള്ള വിദ്യാർത്ഥികളുടെ കൂടെ നിന്നുകൊണ്ട് പഠിപ്പിക്കുവാൻ സന്മനസ്സുള്ള ഒരു കൂട്ടം അധ്യാപകർ തുടങ്ങിയ ഒരു സ്ഥാപനമാണ് ഖാസിസ് അക്കാദമി. ആ ഖാസിസ് അക്കാദമി ഈ ചുരുങ്ങിയ സമയം കൊണ്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായി ആലപ്പുഴയിലും ചേർത്തലയിലും രണ്ട് ക്രാഷ് കോഴ്സുകൾ ഉടൻ ആരംഭിക്കും. സെപ്റ്റംബർ ആദ്യവാരം ആരംഭിക്കുന്ന ക്രാഷ് കോഴ്സ് 70 മണിക്കൂറുകൾ കൊണ്ട് സെക്രട്ടേറിയറ്റ് പരീക്ഷ എപ്രകാരം റാങ്ക് ലിസ്റ്റിനുള്ളിൽ കടന്നുകൂടുവാനായിട്ട് ഒരു വിദ്യാർത്ഥിക്ക് സാധിക്കുമെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു. പണ്ഡിതന്മാരായ അധ്യാപകർ നയിക്കുന്ന ക്ലാസ്, ഏത് രീതിയിൽ എങ്ങനെയായിരിക്കണം പരീക്ഷയുടെ ചോദ്യങ്ങൾ വരേണ്ടതെന്ന് മുൻകൂട്ടി തീരുമാനിച്ചിട്ടുള്ള അധ്യാപകർ നയിക്കുന്ന ക്ലാസ്സുകൾ, ആ ക്ലാസ്സുകളിൽ പങ്കെടുക്കുവാൻ നിങ്ങളെ എല്ലാവരെയും ഖാസിസ് അക്കാദമി സഹർഷം സ്വാഗതം ചെയ്യുന്നു. ചേർത്തലയിലും ആലപ്പുഴയിലുമായി സെപ്റ്റംബർ ആദ്യവാരം ആരംഭിക്കുന്ന ഖാസിസ് അക്കാദമിയുടെ ക്രാഷ് കോഴ്സിൽ ചേരുവാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ കോൺടാക്ട് നമ്പർ ഇതാ 9846183166. ഒരിക്കൽ കൂടി 9846183166. 7025556523. 7025556523. 7012167987. 7012167987. ഖാസിസ് അക്കാദമി വിദ്യാർത്ഥികൾക്കായി വിദ്യാർത്ഥികൾക്ക് വേണ്ടി വിദ്യാർത്ഥികളുടെ ഒപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്കായി എങ്ങനെ തയ്യാറെടുക്കണമെന്നും ഏത് രീതിയിൽ പരീക്ഷയെ അഭിമുഖീകരിക്കണമെന്നുമുള്ള നേരിട്ടുള്ള പരിശീലനം ഖാസിസ് അക്കാദമി അതിന്റെ ആസ്ഥാനത്ത് നൽകിക്കൊണ്ട് വരികയാണ്. അപ്പോൾ ഞങ്ങൾ നൽകുന്ന ക്ലാസ്സുകൾ ഖാസിസ് അക്കാദമിയുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്. കഴിഞ്ഞ അസിസ്റ്റന്റ് ഗ്രേഡ് പരീക്ഷയിൽ ഖാസിസ് അക്കാദമിയുടെ യൂട്യൂബ് ചാനലിൽ ഞങ്ങൾ നൽകിയിരുന്ന വീഡിയോ ക്ലാസ്, കേരള ചരിത്രത്തെ സംബന്ധിച്ചുള്ള ക്ലാസ്സുകൾ ഒട്ടനവധി ആളുകൾക്ക് പ്രയോജനം ചെയ്തു എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇനി വരാനിരിക്കുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം പ്രമാണിച്ചുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സുപ്രധാനമായ പല കേസുകളുമാണ് ഖാസിസ് അക്കാദമിയുടെ യൂട്യൂബ് ചാനലിൽ ഇനി ഞങ്ങൾ ഷൂട്ട് ചെയ്യുവാനായിട്ട് പോകുന്നത് എന്നുള്ള വിവരം എല്ലാവരെയും സന്തോഷപൂർവ്വം അറിയിക്കുന്നു. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനുമായി ഖാസിസ് അക്കാദമിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണമെന്നും എല്ലാവരോടും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.